വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ ഈ വർഷം തണ്ണീർ ചിത്രമായി മാറിയ പ്രദേശങ്ങളാണ് വയനാട്ടിലെ പുത്തുമലയും മലപ്പുറം നിലമ്പൂർ കവളപ്പാറയും. ഇരു സ്ഥലങ്ങളിലും കൂടി 100 പേരുടെ ജീവനാണ് നഷ്ടമായത്. ഇപ്പോഴും ഇവിടങ്ങളിൽ ഉറ്റവർക്കായി തെരച്ചിൽ നടത്തുന്നവരുണ്ട്. കവളപ്പാറയിലെ മുത്തപ്പൻ കുന്നിൽ 59 പേരെയാണ് കാണാതായത്. തിരച്ചിൽ 9 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 21 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 38 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചു. ഒരു ഗ്രാമത്തെ ഇല്ലാതാക്കിയ ഉരുൾപൊട്ടലിന് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായത് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടമായിരുന്നു. കല്ലിനും ചെളിക്കുമിടയിൽ ജീവന്റെ നേർത്ത കണികയുമായി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തിരഞ്ഞ രക്ഷാപ്രവർത്തകർക്കും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്കും ഈ ദുരന്ത ടൂറിസ്റ്റുകൾ വെല്ലുവിളിയായി. നിരവധി വിമർശനങ്ങളാണ് ഇത്തരം സന്ദർശകർ നേരിട്ടത്. എന്നാൽ ഇതിന്റെ ഭാഗമായതിൽ ഒരുപറ്റം വൈദികരുമുണ്ടായിരുന്നു എന്നതാണ് ദൗർഭാഗ്യകരമായ സംഭവം. അപകടം നടന്നതിനു ശേഷം രക്ഷാപ്രവർത്തകർ 3-4 ദിവസങ്ങൾക്കിപ്പുറം തെരച്ചിൽ ശക്തമാക്കുന്നതിനിടെ ഇവിടെ എത്തിയ വൈദികർ പകർത്തിയ സെൽഫിയാണ് ഇപ്പോഴത്തെ വിവാദം. സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് അവരുടെ നടപടി ഏറ്റുവാങ്ങുന്നത്. ട്രോളർമാരുൾപ്പെടെ ചിത്രം ഏറ്റെടുത്തിരിക്കുകയാണ്. കവളപ്പാറ മുത്തപ്പൻകുന്നിന് താഴെയുള്ള പണിതീരാത്ത കെട്ടിടത്തിന്റെ ടെറസിൽ വെച്ചാണ് വൈദികർ സെൽഫി പകർത്തിയത്. അവിടെയുള്ള ആ കെട്ടിടത്തിന്റെ തൊട്ടു മുമ്പ് വരെ മലയിടിഞ്ഞെത്തിയിരുന്നു. ഫോട്ടോ പകർത്തുമ്പോൾ തന്നെ ആളുകളുടെ ചീത്തവിളികളും മുറുമുറുപ്പുകളും ഉയർന്നിരുന്നെന്നും ആ സമയം അവിടെ ഉണ്ടായിരുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും ഹൃദയശൂന്യരാണോ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.